സ്റ്റാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ കൈകോർത്ത് പടിഞ്ഞാറെ കല്ലട, ബഹുജന മാർച്ച്, ജനസാഗരം. ജനവാസ മേഖലയായ പടിഞ്ഞാറേക്കലട കടപ്പാക്കുഴിയിലെ ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾ ഒന്നാകെ അണിനിരന്നപ്പോൾ അത് നാടിന്റെ ഏറ്റവും വലിയ ജനകീയ സമരമായി. ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം തേടിയാണ് ജനകീയ സമരസമിതി ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ 10 മലയാറ്റൂർ മുക്കിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ആബാലവൃദ്ധം ജനങ്ങൾ അണിനിരന്ന മാർച്ചിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നായി കൈകോർത്തു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് കടപ്പാക്കുഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. നാടിന് വേണ്ടാത്ത ടാർ മിക്സിംഗ് പ്ലാന്റ് ഏത് വിധവും തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല. അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ള അമ്മമാർ, സഹോദരിമാർ, മുതിർന്നവർ, പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതാ റോഡിൽ ഇറങ്ങിയിരിക്കുന്നു. പടിഞ്ഞാറേക്കലയുടെ ഹൃദയഭാഗത്തെ കടപ്പാക്കുഴിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഈ നാടിന്റെ വികാരമാണ്, ഈ നാടിന്റെ പ്രതിഷേധമാണ്, ഈ നാടിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ രോഷാഗ്നിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ടാർ മിക്സിംഗ് പ്ലാന്റ് അതിൽ നിന്ന് പിന്തിരിയണം. പിന്തിരിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധം ഈ ടാർമിക്സ് പ്ലാന്റിനെതിരെ പടിഞ്ഞാറേ കല്ലടയിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നിരിക്കുന്ന വികസനത്തിന്റെ പേരിൽ നാടിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ പറഞ്ഞു. ജനപ്രതിനിധികളുമായിട്ടൊന്നും ആലോചിക്കാതെ തന്നെയാണ് ഈ ടാർ മിക്സിംഗ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാൻ ഇതിന്റെ മാനേജ്മെന്റ് തയ്യാറായിട്ടുള്ളത്. കേരളത്തിലെമ്പാടും വികസന പ്രവർത്തനം നടത്തണം, പക്ഷേ ആ വികസന പ്രവർത്തനത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. ചിലരിപ്പോ പറയുന്ന വികസന പ്രവർത്തനത്തിന് ഞങ്ങളെല്ലാം എതിരാണെന്ന്. ഈ നാട്ടുകാർ വികസനത്തിനെതിരല്ല, ഞങ്ങൾ വികസന വിരോധികളുമല്ല. ഞങ്ങൾക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ജനജീവിതത്തിന് ദുസ്സഹമാകുന്ന, ദോഷകരമാകുന്ന, ഹാനികരമാകുന്ന ഈ ടാർ മിക്സിംഗ് പ്ലാന്റ്, ഈ യൂണിറ്റ് ഇവിടെ നിന്ന് മാറ്റി ജനവാസമില്ലാത്ത കേന്ദ്രങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് വികസന പ്രവർത്തനം നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മാനേജ്മെന്റിനോട് അറിയിക്കുക. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ പി കെ ഗോപൻ, അനിൽ എസ് കല്ലേലി ഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈ ഷാജഹാൻ, വി രതീഷ്, പരിസ്ഥിതി പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ, ഉല്ലാസ് കോവൂർ, കെ സുധീർ, തുഷാലയം ശിവരാജൻ, തുണ്ടിൽ നൌഷാദ്, സുരേഷ് ചന്ദ്രൻ, കല്ലട ഗിരീഷ്, നിധിൻ എസ് കല്ലട, സന്തോഷ് ഗംഗാധരൻ, കല്ലട സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്ര മനോജ്, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.